അടുത്ത മിനിറ്റുകൾ ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. സ്തോത്രം. പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. വിശുദ്ധ ബൈബിൾ നമുക്ക് തുറക്കാം. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന വചനം, പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൻ്റെ 14 വാക്യം, എക്സോഡക്സ് ചാപ്റ്റർ 33:14. ബൈബിൾ കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ സ്ക്രീനിൽ ആ വാക്യം കാണിക്കുന്നതായിരിക്കും. അടുത്തയാഴ്ച ഒരു ബൈബിൾ സ്വന്തമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. എക്സോഡക്സ് ചാപ്റ്റർ 33:14 വളരെ അനുഗ്രഹീതമായ വാക്യമാണ്, വായിച്ച് കേൾക്കാം. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. പുറപ്പാട് പുസ്തകത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവെഴുത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദൈവസാന്നിധ്യം കൊതിക്കുന്ന ഒരു മോശയാണ് ഈ വാക്യത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. രണ്ടു കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട്. ആമേ. ഒന്ന്, ദൈവം പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. രണ്ട്, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. മുകളിലത്തെയും താഴത്തെയും വാക്യങ്ങൾ പഠിക്കുമ്പോൾ മോശ എന്ന ദൈവമനുഷ്യൻ ദൈവസാന്നിധ്യം കൊതിക്കുന്ന ഒരു ചിത്രം കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലെ ഏദൻ തോട്ടം മുതൽ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം വെളിപ്പാടിൽ കണ്ട യോഹന്നാൻ വരെയുള്ള ചരിത്രം പഠിക്കുമ്പം ഉൽപ്പത്തിയിൽ തുടങ്ങുന്ന ദൈവസാന്നിധ്യം വെളിപ്പാട് പുസ്തകത്തിലെ പത്മോസിലിറങ്ങിയ യോഹന്നാൻ്റെ വെളിപ്പാടിൽ വരെ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ ചിത്രം കാണാം. ദൈവമക്കളെ സംബന്ധിച്ചവർ ആരാധനയ്ക്ക് എപ്പോഴും ഒരാത്മീക അന്തരീക്ഷമുണ്ട്. ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ഭക്തന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, എന്തൊരു ദൈവസാന്നിധ്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രകൃതിയുടെ അന്തരീക്ഷമല്ല ഞാൻ പറയുന്നത്, ആത്മീകൻ അകത്തനുഭവിക്കുന്ന ആത്മീക അന്തരീക്ഷം. ആരാധനയുടെ നടുവിലാണ് ആത്മീക അന്തരീക്ഷം ഫീൽ ചെയ്യുന്നത്. ചില വീടുകളിൽ സാത്താൻ പൈശാചിക അന്തരീക്ഷം കൊണ്ട് നിറയ്ക്കുമ്പോൾ നിന്നെയും എന്നെയും ദൈവം വിളിച്ചത് നിന്റെ വീട് ആത്മീക അന്തരീക്ഷം കൊണ്ട് നിറയ്ക്കാനാ. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ വ്യക്തികളിൽ നിറഞ്ഞ ദൈവസാന്നിധ്യം കണ്ടിട്ടുണ്ട്, വീടുകൾക്കകത്തു നിറഞ്ഞ ദൈവസാന്നിധ്യം കണ്ടിട്ടുണ്ട്, ആലയത്തിനകത്തിറങ്ങിയ ദൈവസാന്നിധ്യം കണ്ടിട്ടുണ്ട്. ഇന്ന് ഈ മെസ്സേജ് വിവരിക്കുന്ന സമയത്ത് വ്യക്തികളിൽ ദൈവസാന്നിധ്യം പകരപ്പെടട്ടെ, വീടുകൾക്കകത്തു ദൈവസാന്നിധ്യം പകരപ്പെടട്ടെ, ആലയത്തിനകത്തു ദൈവസാന്നിധ്യം പകരപ്പെടട്ടെ. ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകണം, ഞാൻ അവിടെ പോയപ്പോൾ ഒന്നും കാണാനല്ല പോയത്, പക്ഷേ നിങ്ങൾ അറിയാത്തൊരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ദൈവം കൃപ ചെയ്തു. സാത്താൻ ഒരു വഴിക്കൂടെ കുടുംബങ്ങൾക്കകത്ത് നിരാശകളും തകർച്ചകളും പരാജയങ്ങളും എഴുതിവിട്ട് പൈശാചിക സാന്നിധ്യവും രോഗവും ദുഃഖവും ദണ്ണവും കഷ്ടവും നഷ്ടവും തകർച്ചയും പരാജയവും നിരാശയും ശൂന്യതയും മനുഷ്യ മനസ്സുകളിൽ അഴിച്ചുവിട്ട് അവരുടെ കുടുംബം നിരാശയിലേക്ക് വലിച്ചു താഴ്ത്തിക്കൊണ്ടു പോകുമ്പോൾ അതിനെ പൊളിക്കുന്ന മറ്റൊന്നാണ് ആരാധിക്കുന്ന ദൈവമക്കളുടെ അകത്തളങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം. അത് ആത്മീകന് മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്നെ ദൈവസാന്നിധ്യം പൊതിയട്ടെ, നിന്റെ സന്തതിയെ ദൈവസാന്നിധ്യം പൊതിയട്ടെ, നിന്റെ കുടുംബത്തെ ദൈവസാന്നിധ്യം പൊതിയട്ടെ. തന്ത്രപരമായി പിശാച് കരുക്കളെ നീക്കി നിന്റെ തലമുറയുടെ ആത്മീകതയെ ജീസസ് വരിഞ്ഞു മുറുക്കി ബന്ധിച്ചു വെച്ചെങ്കിൽ ഇന്നത്തെ ആരാധനയ്ക്ക് നടുവില് നിന്റെ സ്വാമി തലമുറയെ ഒരു ദൈവസാന്നിധ്യം കയറി ചുറ്റട്ടെ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. പിശാച് നടമാടുന്ന മേഖലകളിലൊക്കെ ദൈവമക്കളുടെ അകത്തളത്ത് മനസ്സിലാക്കണം, ഒരു ദൈവസാന്നിധ്യം വെളിപ്പെടണം. ഓ, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ചില വീടുകൾക്കകത്ത് ഈ സാന്നിധ്യം ഒന്ന് ഇറങ്ങട്ടെ, ചില തലമുറകൾക്കകത്ത് ഈ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവാലയത്തിനകത്ത് ഈ സാന്നിധ്യം ഇറങ്ങട്ടെ. ഓ, അകത്തിരിക്കുന്ന അകത്തളങ്ങളിൽ അത് അനുഭവിക്കുന്ന ദൈവമക്കൾ അധരം തുറന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവൻ വായടച്ചു മൗനമായി ഇരിക്കുമ്പോഴും ആമി ദൈവത്തിൻ്റെ തേജസ് അനുഭവിക്കുന്ന ദൈവമക്കൾ. ചുമ്മാ ഉറങ്ങാൻ ഒരു മനുഷ്യൻ കടന്ന്, അവൻ്റെ പേര് യാക്കോബ്. ഉറക്കത്തിനിടയിൽ മൂന്ന് ഭീതികൾ അവനെ അലട്ടി. ഒന്ന്, വിട്ടുപോകുന്ന വീട്ടിൽ നിന്ന് സഹോദരൻ കൊല്ലാൻ വരുന്നു, ഒന്നാമത്തെ ഭീതി. രണ്ട്, രാത്രിയിൽ മറഞ്ഞിരിക്കുന്ന ദുഷ്ടമൃഗങ്ങളുടെ ആക്രമണം. മൂന്ന്, അമ്മ ഇനി മുന്നോട്ട് എന്താണ്? ഈ മൂന്ന് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിനെ അലട്ടുമ്പോൾ അവൻ കല്ല് തലയിണയായി വെച്ച് ഏകാന്തതയിൽ ഒറ്റയ്ക്കുറങ്ങുമ്പോൾ അന്ന് വരെ അനുഭവിക്കാത്തൊരു ദൈവസാന്നിധ്യം ഉറക്കത്തിൽ അവൻ അനുഭവിച്ചു. ആ ദൈവസാന്നിധ്യം ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം വെച്ചിരിക്കുന്ന ഗോവേണി. അതിൽ കൂടെ ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നു. ഇത് കണ്ടവൻ എഴുന്നേറ്റ് പറഞ്ഞേ, കേട്ടോ, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അത് അറിഞ്ഞില്ല.
ജീവിതത്തിന്റെ വഴിത്തിരിവ് എപ്പോഴും ഒരു ദൈവ സാന്നിധ്യം വീഴുമ്പോളാ. എപ്പോഴും മനസ്സിലാക്കണം, ഇപ്പൊ പോകുന്ന റൂട്ടിൽ നിന്ന് മറ്റൊരു റൂട്ടിലേക്കുള്ള യാത്ര നീ കൊതിക്കുന്നെങ്കിൽ. മോശ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ലൈഫിന്റെ ദൈവത്തിന് സ്തോത്രം. മോശയാണ് ഇവിടെ മോശ ദൈവത്തോട് പറയുന്ന കാര്യമാണ് 33-ാം അധ്യായത്തിൽ വായിച്ചത്. മോശ എന്ന് പറയുന്ന മനുഷ്യനോട് ചോദിച്ചേ, അവന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എവിടാ? ഒരു ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിലാ. ആടുകളെ മേയിച്ചൊരു പർവ്വത മുകളിൽ ചെന്നപ്പം അവിടെ ഒരു മുൾപ്പടർപ്പ് കത്തുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരു കാഴ്ച, കത്തുന്ന മുൾപ്പടർപ്പിനകത്ത് പച്ചിച്ചു നിൽക്കുന്ന മുള്ള്, അതിന്റെ മുഴങ്ങിൽ നടുവിലൊരു ശബ്ദം, മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായാൽ. അവിടെ വെച്ച് ദൈവമന് ചിലത് കൈമാറി. എവിടെ? ആ ദൈവ സാന്നിധ്യത്തിൽ വെച്ച്, ആ ദൈവത്തിന്റെ പ്രസൻസിൽ വെച്ച്, ആ ദൈവത്തിന്റെ അഗ്നിയിൽ വെച്ച് അമി സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കിയത് പർവ്വത മുകളിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യമാ. അടുത്തതാരാ? ഏലിയാവ്. സ്തോത്രം. ഇസബേലിന്റെ ബാക്കിനു മുകളിൽ ഭീതിപ്പെട്ട് മരിച്ചാ മതിയെന്ന് കടന്ന് കിറന്നുറങ്ങിയവനെ തട്ടി ഉണർത്തി അപ്പം കൊടുത്തിട്ട് അമീൻ ദൈവത്തിന് സ്തോത്രം. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതം വരെ ഓടിയിട്ട് ഗുഹയ്ക്കകത്ത് കയറിയപ്പം ഏലിയാവിനോട് ചോദിച്ചു, ഏലിയാവെ നിനക്ക് ഇവിടെ എന്ത് കാര്യം? പർവ്വത മുകളിൽ വാ, എന്റെ സാന്നിധ്യം നിന്നെ ഒന്ന് കാണിക്കാം. കോരക പുത്രന്മാര് പറയുക, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. മത്സരികളായ കോരക ദാദാൻ അബീരാമാരെ ചരിത്രം പറയുന്നത് ഭൂമി വായ് പിളർന്ന് വിഴുങ്ങി, നിന്നളം പിളന്നുപോയി, അവരെ ഭൂമി വിഴുങ്ങി. ആ സമയത്ത് കുറച്ചുപേർ ഓടിച്ചെന്ന് അന്നും ഒരു രക്ഷപ്പെടാൻ ഒരു സ്ഥലമുണ്ട്, യാഗപീഠത്തിന്റെ കൊമ്പ്. അത് ഞാൻ കടന്നുകൊണ്ട് പറയാ, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരമാ. നിന്നെ രക്ഷപ്പെടുത്തുന്ന തിരുനിവാസം, നിനക്ക് അനുഭവിക്കാൻ കഴിയുന്ന തിരുനിവാസം. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ആ കേട്ടുകയും കാണുകയും ചെയ്ത പൗലോസ് പറഞ്ഞേ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അവന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റും ഒരു ദൈവ സാന്നിധ്യമായിരുന്നു. സ്തോത്രം. പത്രോസ് ലേഖനം എഴുതിയപ്പോ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷിയാ. പത്രോസിന്റെ നിരളിൽ രോഗശാന്തി വരാൻ കാര്യം എന്താ? അവൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം. ഇന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പ് ഒരു ദൈവ സാന്നിധ്യം നീ അനുഭവിക്കണം. എത്ര പേർക്ക് അതിന് ആമയും പറയാൻ പറ്റും? ഞാൻ ദൂതിന്റെ വിവരണത്തിലോട്ട് വരട്ടെ. പത്രോസ് മറുരൂപമലയുടെ മോളിൽ കയറിയപ്പം, ദൈവത്തിന് സ്തോത്രം, രാമി അവിടെ കണ്ടിട്ടുണ്ട് യേശുവിന്റെ മുഖം സൂര്യനെ പോലെയായി. മോശയും ഏലിയാവും സംഭാഷിക്കുന്ന രംഗം അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ആള് മാറിയവനെ പോല പത്രോസും മലയിറങ്ങിയത്. ഇനി ഒരു കാര്യം പോലെ പത്മോസിലേക്ക് യോഹന്നാനെ വലിച്ചെറിഞ്ഞു. കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആളില്ലെങ്കിൽ വിശ്വാസി തളരാറുണ്ട്. പത്മോസിന്റെ ചരിത്രം ഒന്ന് പറഞ്ഞു വെച്ച് ഞാൻ വരാം. സ്തോത്രം. വേദപഠിതാക്കളുടെ നിഗമനം അനുസരിച്ച് പത്മോസിൽ ഒരുത്തനെ ഇട്ടാൽ പിന്നെ തിരിച്ചു വരികയില്ല. ഇട്ടവനെയെല്ലാം കഴുകൻ കൊത്തിപ്പറിക്കും, ഉഗ്രവശമുള്ള പാമ്പ് കൊത്തിക്കൊല്ലും, ഉഗ്രവശമുള്ള തേള് കുത്തിക്കൊല്ലും. ഇവിടെ നിങ്ങൾക്ക് ഒരുത്തനെ ഇട്ടാൽ പറന്നെടുക്കുന്ന കഴുകനും ചീറ്റി വരുന്ന പാമ്പും കുത്താൻ കൊതിക്കുന്ന തേളും ഒന്നിച്ചടുത്ത് വരും. പക്ഷെ യോഹന്നാനെ എറിഞ്ഞപ്പം കഴുകൻ പറന്നില്ല, പാമ്പ് ചീറ്റിയില്ല, തേള് കുത്താൻ വന്നില്ല. കാരണം അവനെ ദൈവ സാന്നിധ്യം പൊതിഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, നമുക്ക് ഏറ്റവും വിലയേറിയത് ദൈവത്തിന്റെ തിരുസാന്നിധ്യമാ. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം, എന്റെ സ്ഥിതി ഹല്ലേലൂയാ. എത്ര ദൈവമക്കള് ഇന്ന് ഇവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നോട് ദൈവാത്മാവ് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ചില വീടുകളെ ഞാൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും, ചില കുടുംബങ്ങളെ ഞാൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. നീ ഒരു വ്യത്യസ്തനാകാൻ പോവുക, നീ ഒരു വ്യത്യസ്തനാകാൻ പോവുക. നിനക്ക് പണമുള്ളതുകൊണ്ടല്ല നീ വ്യത്യസ്തൻ, നീ ദൈവ സാന്നിധ്യം ചമക്കുന്നവൻ. കണ്ടോ, യേശുവിന്റെ നാമത്തിൽ ചില ശരീരത്തു നിന്ന് രോഗാത്മാവ് ഇറങ്ങിപ്പോകട്ടെ, ചില ശരീരത്തു നിന്ന് ദുഷ്ടബന്ധനങ്ങൾ ഇറങ്ങിപ്പോകട്ടെ, ചില ശരീരത്തു നിന്ന് അശുദ്ധാത്മാക്കൾ ഇറങ്ങിപ്പോകട്ടെ, ചില ശരീരത്തു നിന്ന് ജഡത്തിന്റെ വ്യാപാരം
ആലയത്തിലിറങ്ങിയ ദൈവത്തിന്റെ ഗ്ലോറി ഇന്ന് ഇവിടെ ആരാധന നടക്കുമ്പോൾ, ഇതാ പെന്തിക്കോസ് നാളിൽ മർക്കോസിന്റെ മാളികയിൽ ഇറങ്ങിയ തേജസ്, ഇന്ന് ഇവിടെ ആരാധനയുടെ നടുവില് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ അതിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കളുടെ അടയിൽ ഇതാ ആ ദൈവ സാന്നിധ്യം. അല്പം നിമിഷങ്ങൾ അടുത്തിരിക്കുന്ന ആളെ നോക്കാതെ അതരം തുറന്ന് ആരാധ്യൻ ആരാധന കൊടുത്താൽ ചില കുടുംബ പേരിന് നേരെ ദൈവം വിരൽ ചൂണ്ടുകയാ, ചില വ്യക്തികൾക്ക് നേരെ ദൈവം വിരൽ ചൂണ്ടുകയാ. മതി മതി മതി, പോരാടിയത് മതി. ഹേ ദുഷ്ടശക്തിയെ, ഇന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ആ വീടിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം. ഞാനൊരു ആത്മീക വെളിപ്പാട് പറഞ്ഞുകൊണ്ട് ദൂതിലോട്ട് വരാം. കുറെ വർഷങ്ങളായി ദൈവം ആഗ്രഹിച്ച പാന്താവിലോട്ട് നിന്നെ ഉയർത്താതെ വല്ലാതെ നിന്റെ കുടുംബത്തെ കറക്കിക്കൊണ്ടിരിക്കുന്ന അന്ധകാര വലയങ്ങൾ ഇന്ന് കീറി മാറണം. അതാണ് ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം. തിരുവചനത്തിന്റെ ഇരുവായി തലയുള്ള വാള് ചില ദുഷ്ട അസ്ത്രങ്ങളെ കീറി മുറിച്ചാണ്. ദൈവം എന്തോ ചെയ്തോണ്ടിരിക്കുന്നു, യേശു എന്തോ ചെയ്തോണ്ടിരിക്കുന്നു. ചില വീടുകൾ തിരിച്ചു ചെല്ലുമ്പോൾ അടയാളങ്ങൾ കാണട്ടെ. അടുത്ത ഫോൺ കോളിനകത്ത് മറുപടി വരട്ടെ. നിന്റെ കുഞ്ഞിനെ കാണുമ്പോൾ ആള് മാറിയ പോലെ ആകട്ടെ. ഒരു ശൗലിനെ ദൈവ സാന്നിധ്യം ചുറ്റി മിന്നിയപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ അവൻ പൗലോസായി മാറി. ഓ ആരോടൊക്കെയോ, നീ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ ദമസ്കോസിലെ സഭയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒരു ശൗലിനെ ദമസ്കോസിന്റെ കവാടത്തിങ്കിൽ ഇട്ട് ഒരു ദൈവ സാന്നിധ്യം ചുറ്റി മിന്നിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ടെങ്കിൽ ഇവിടെ നീ സ്തോത്രം ചെയ്യുമ്പോൾ ആരാധന ഉദാസീനതയായി വിചാരിക്കുന്ന ചില തലമുറ മേൽ ആ സാന്നിധ്യം ഒന്ന് ചുറ്റി മിന്നട്ടെ. ദൈവം വസിക്കുന്ന സ്ഥലമാ അലറി ഒഴുകുന്ന മരണ യോർദാൻ കീറിയപ്പോഴും ആ പെട്ടകത്തിന്റെ നടുവിൽ ദൈവ സാന്നിധ്യം വസിക്കുന്നുണ്ട്. വിടത്തില്ലെന്ന് പറഞ്ഞ പടുകൂറ്റൻ എരിഹോവിന്റെ മതിലിനെ ചുറ്റി മറയുമ്പോഴും ആ പെട്ടകത്തിന്റെ മേൽ ദൈവ സാന്നിധ്യം വസിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറ, കീറാത്തതിനെ കീറി മാറ്റാൻ, ഇടിയാത്തതിനെ ഇടിച്ചു മാറ്റാൻ അതിന്റെ നടുവിൽ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവരെ സ്തോത്രം ചെയ്യാവൂ. ഇന്ന് ദൂത് തീരുന്നതിന് മുമ്പ് ഇവിടെ ചിലരുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ ആ ദൈവ സാന്നിധ്യം. ഇപ്പൊ മോശ ജനം 40 ലക്ഷം പേര് കാണുക, ദൈവ സാന്നിധ്യം കൂടാരത്തിൽ, ആ കൂടാരത്തിൽ മോശ കയറി. ഇനി ദൈവം മോശയോട് സംസാരിക്കുന്നേ കേട്ടോ. 11-ാം വാക്യം, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സ്നേഹിതൻ സംസാരിക്കുന്ന പോലെ ദൈവം മോശയോട് സംസാരിച്ചു. ഞാൻ ഇന്നും പറയാം, അന്നും സംസാരിക്കുന്ന ദൈവം ഇന്നും സംസാരിക്കുന്ന ദൈവം. ഈ ആരാധനയ്ക്ക് നടുവിലും ദൈവം സംസാരിക്കും. ഈ പ്രാർത്ഥനയുടെ നടുവിലും ദൈവം സംസാരിക്കും. നിന്റെ തലമുറയോട് ദൈവം സംസാരിക്കും. നിന്റെ കുടുംബത്തോട് ദൈവം സംസാരിക്കും. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? സംസാരിക്കുന്ന ദൈവം.